പ്രൈസ് ലോർഡ്. മർക്കോസിന്റെ സുവിശേഷം 1:40 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്, ഒരു കുഷ്ഠരോഗി യേശുവിന്റെ അടുത്ത് വന്ന് മുട്ടുകുത്തി, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കാൻ കഴിയും എന്ന് പറയുന്ന രംഗമാണ്. അന്നത്തെ കാലത്ത് കുഷ്ഠരോഗമെന്ന് പറയുന്നത് ഏറ്റവും നീചമായ ഒരു രോഗമാണ്. അങ്ങനത്തെ ഒരു രോഗിക്ക് ആ കാലത്ത് സമൂഹത്തിൽ യാതൊരു സ്ഥാനവുമില്ല, ഭവനത്തിൽ യാതൊരു സ്ഥാനമില്ല, സഭയിൽ യാതൊരു സ്ഥാനമില്ല. എല്ലാവരാലും ഒറ്റപ്പെട്ടവനായി, എല്ലാവരാലും വെറുക്കപ്പെട്ടവനായി, അവൻ ആരുമില്ലാത്ത ശൂന്യ പ്രദേശങ്ങളിൽ താമസിക്കണം എന്നായിരുന്നു ആ കാലത്തെ വിധി. ഈ കുഷ്ഠരോഗം ഉണ്ടെന്ന് അവനിൽ സ്ഥിരീകരിച്ചു കഴിഞ്ഞപ്പോൾ സ്വന്തം ഭവനം വിട്ട്, ചുറ്റുപാടുകളെ വിട്ട്, സമൂഹത്തെ വിട്ട്, സഭയെ വിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങിത്തിരിക്കുകയാണ്. അവനറിയാം എൻ്റെ ഭവനത്തിലേക്ക് ഇനി ഒരു മടങ്ങി വരും ഒരുപക്ഷെ സാധ്യമാകുകയില്ല. ഇനി എൻ്റെ ഭാര്യയെ ഒരു നോക്ക് കാണാൻ ഒരുപക്ഷെ ഇനി കഴിയത്തില്ല. എൻ്റെ കുഞ്ഞുങ്ങളെ കാണാൻ ഇനി ഒരുപക്ഷെ കഴിഞ്ഞെന്ന് വരില്ല. വളരെ വേദനയോടെ, എൻ്റെ ദൈവമേ, എന്തിനെൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സാഹചര്യം വന്നു, എൻ്റെ ഒരു വിധി ഇങ്ങനെ ആയി പോയല്ലോ എന്നൊക്കെ അവൻ മനസ്സിൽ വിചാരിച്ച് ശൂന്യ പ്രദേശങ്ങളിലേക്ക് പോവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൻ യേശുവിനെ കുറിച്ച് കേൾക്കുന്നത്. യേശു സൗഖ്യമാക്കുന്നവനാണ്, യേശു വിടുവിക്കുന്നവനാണ്, യേശുവിന് അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിയും. ആ കേൾവി അവൻ്റെ ജീവിതത്തിൽ വിശ്വാസമായി പരിണമിച്ചു. അവൻ തീരുമാനിച്ചു, തീർച്ചയായിട്ടും എൻ്റെ ഈ ഒരവസ്ഥയിൽ നിന്നും യേശുവിന് വിടുവിക്കാൻ കഴിയും, എൻ്റെ വിധിയെ മാറ്റിയെഴുതാൻ യേശുവിന് കഴിയും. ആ വിശ്വാസം അവനിൽ വർദ്ധിച്ചു. അവൻ അവിടെ എഴുന്നേറ്റു, യേശുവിൻ്റെ അടുക്കലേക്ക് ഓടി വന്ന് മുട്ടുകുത്തി നമസ്കരിച്ചു. യേശുവിനോട് പറയുകയാണ്, യേശുവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കാൻ കഴിയും. യേശു അത്ഭുതം ചെയ്തു, അവന് സൗഖ്യം കിട്ടി. അവൻ തുള്ളിച്ചാടി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ പറയുന്ന കാര്യം, എൻ്റെ വിധികളെ മാറ്റി എഴുതിയവനാണ് ഈ കർത്താവ്. ഇനി ജീവിതത്തിൽ ഒരു മടങ്ങിവരവ് സാധ്യമല്ലെന്ന് ചിന്തിച്ച സ്ഥാനത്ത് എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്തു. എത്ര സന്തോഷമായിരിക്കും അവനല്ലേ? പ്രിയരെ, ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുവാൻ യേശുവിന് കഴിയും. നിങ്ങളുടെ ജീവിതത്തിൽ വലിയവ ചെയ്യുവാൻ യേശുവിന് കഴിയും. ഒരിക്കലും ഇനി ഒരു തിരിച്ചു വരവില്ലെന്ന്, ജീവിതത്തിൽ ഇനി ഒരു സൗഖ്യം കാണത്തില്ലെന്ന്, ജീവിതത്തിൽ ഇനി ഒരു ദൈവപ്രവൃത്തി കാണത്തില്ലെന്ന് ഹൃദയത്തിൻ്റെ അകത്ത് ചിന്തിക്കുമ്പോഴും ദൈവാത്മാവിന്ന് ഓർപ്പിക്കുന്ന കാര്യം, ഭാരപ്പെടേണ്ട, ഇന്നും അവന് പ്രവർത്തിക്കാൻ കഴിയും. അതുകൊണ്ട് ആ കർത്താവിൽ ആശ്രയിക്കാൻ പ്രിയരെ, കർത്താവ് നമ്മുടെ ജീവിതത്തിന് വലിയ മാറ്റങ്ങളെ അയക്കുവാൻ കഴിയും. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വലിയവ ചെയ്യുവാൻ കഴിയും. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. ആ ദൈവമുഖത്തേക്ക് നമുക്ക് നോക്കാം. അന്ത്യത്തോളം ചിറകടിയിൽ അവൻ കാത്തിടും ദരയിൽ, അന്ത്യത്തോളം ചിറകടിയിൽ അവൻ കാത്തിടും ദരയിൽ, ആപത്തിലും രോഗത്തിലും ആപത്തിലും രോഗത്തിലും അവനാണ് എനിക്ക് ഭയം. സാധുവെന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു, സാധുവെന്നെ കൈവിടാതെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളെ കേൾപ്പിച്ച അവിടുത്തെ മാധുര്യ ശബ്ദത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ കൈവിടാതെ ഞങ്ങളുടെ കരം പിടിച്ച് നടത്തുന്ന ഞങ്ങളുടെ നല്ല നാഥൻ, ഓരോ ദിവസവും ഞങ്ങളെ മുന്നോട്ട് നയിക്കണമേ. ഈ ദിനവും ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി അവിടുന്ന് തീർക്കണമേ. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതോർത്ത് ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനകൾ കേൾക്കണം. പുത്രൻ തമ്പുരാൻ്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുമ്പോൾ കൃപയോടെ അവിടുന്ന് കേട്ടുത്തരമരുളണമേ പിതാവേ.